അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫായിസീന ബിറള്ളാഹ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷവും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി വിശുദ്ധ ഭൂമിയിലെത്തുന്ന ഹാജിമാർക്കും ഹജ്ജമ്മമാർക്കും മഹത്തായ സേവനം ചെയ്യുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ യുവജനവിഭാഗം സജ്ജമായി വരികയാണ്. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും കർമ്മധീരരായ പ്രവർത്തകർ വിഖായയുടെ നേതൃത്വത്തിൽ സേവന സജ്ജരായി രംഗത്തിറങ്ങുന്ന കാഴ്ച തീർച്ചയായും ആനന്ദകരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് വരുന്ന മറ്റു ഭാഷകൾ പോലും അറിയാത്ത ഹാജിമാർക്ക് മിനയിലും അറഫയിലും അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിലും സഹായികളായി നിലകൊള്ളുവാൻ സമസ്തയുടെ യുവജന നിര സജ്ജമാകുന്നത് എല്ലാവർക്കും ഒരാശ്വാസമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കർമ്മരംഗത്തിറങ്ങിയ ഇവരുടെ പ്രവർത്തനം പരക്കെ പുകഴ്ത്തപ്പെടുകയാണ്. പ്രത്യേകിച്ച് മിനാ ദുരന്ത സമയത്തൊക്കെ നമ്മുടെ ബഹുമാന്യരായ പ്രവർത്തകർ ചെയ്ത സേവനം സമസ്തക്ക് തന്നെ അഭിമാനമായി മാറി. മലയാളക്കാർക്കും ഇന്ത്യക്കും അഭിമാനകരമായ പ്രവർത്തനം നടത്തിയ മുഴുവൻ സേവന സജ്ജരായ വളണ്ടിയർമാർക്കും അള്ളാഹു അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും നൽകട്ടെ. തീർച്ചയായും നിങ്ങൾക്ക് ഹാജിമാരുടെ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാട്ടിൽ എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും സമത്തയുടെ ഇതര പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനത്തിൽ മുഴുകി ആ ആവേശവുമായി ജീവിതായോധന മേഖലയിൽ രണ്ടറ്റം മുട്ടിക്കുന്നതിനു വേണ്ടി പ്രയാസപ്പെട്ട് പരിശുദ്ധമായ ഭൂമിയിലെത്തിപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകർ അധ്വാന ഭാരമുള്ളപ്പോഴും സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക ഭാരങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും ഒക്കെ വേട്ടയാടുമ്പോഴും ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് സായുജ്യമടയുവാൻ തയ്യാറായി മഷായറുകളിലേക്കും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കും നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. പരിശീലനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ലഭ്യമായ നല്ലവരായ ഈ പ്രിയപ്പെട്ട പ്രവർത്തകർ ചെയ്യുന്ന സേവനം തീർച്ചയായും നാളെ പരലോകത്ത് നിങ്ങളുടെ മീസാനിൽ ഹസനാത്തിന്റെ തട്ടിൽ തൂക്കം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരട്ടെ. അതോടൊപ്പം തന്നെ ഗൾഫിൽ വളരെ വലിയ പ്രതിസന്ധി സാമ്പത്തിക മേഖലകളിൽ അതുപോലെ തന്നെ തൊഴിൽപരമായ മേഖലകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടകരമാണ്. ആ രംഗത്തൊക്കെ നമ്മുടെ ഒരുപാട് പ്രവർത്തകർ പ്രതിസന്ധി നേരിടുകയും പലരും നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇനി അവിടെയുള്ളവർക്കെങ്കിലും സന്തോഷത്തോടുകൂടി ജോലി ചെയ്യുവാൻ ഈ ഖിദ്മത്തിന്റെ ഫലമായി അള്ളാഹു അവസരം നൽകട്ടെ. പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രവർത്തകർ ചെയ്യുന്ന സേവനം മറ്റുള്ളവർക്ക് പോലും അഭിമാനവും അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ ഉതകുന്ന പ്രാർത്ഥന ലഭ്യമാക്കുന്ന പ്രവർത്തനവുമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ വരുന്ന 22-ാം തീയതി പുണ്യഭൂമിയിലെത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മുടെ സംഗമത്തിൽ പങ്കെടുക്കുവാനും കഴിയും. അതോടൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുമന്യനായ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഈ വർഷം ഹജ്ജിന് വരുന്നുണ്ട്. എല്ലാം കണ്ട് സന്തോഷമടയാൻ നമ്മുടെ പ്രസിഡന്റിന് പോലും അവസരമുണ്ടാവുകയാണ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം എക്കാലഘട്ടത്തിലും പുകഴ്ത്തപ്പെടും. സമസ്തക്കും അതിന്റെ കീഴ്ഘടകങ്ങൾക്കും അഭിമാനകരമായ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ നിരക്കും അതുപോലെ തന്നെ അതിൽ ഖിദ്മത്ത് ചെയ്യുന്ന പ്രവർത്തകർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് വീട്ടിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ ദുആ തീർച്ചയായും സ്വീകരിക്കപ്പെടും. ഹാജിമാരുടെ ദുആ പോലെ തന്നെ ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരുടെ ദുആയും സ്വീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട വളണ്ടിയർമാർ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം എന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഞങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് അഭിമാനം കൊള്ളുകയാണ്. തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുണ്ടായിരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഭൌതികമായ നേട്ടങ്ങളോ പ്രസിദ്ധിയോ അല്ല, മറിച്ച് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ്. മരണപ്പെട്ടാൽ അത് മാത്രമേ നമുക്കുണ്ടാകൂ. വിഭാഗീയതയില്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഐക്യത്തോടെ ഒരുമയോടെ സമസ്തക്ക് അഭിമാനകരമായി മുന്നേറാൻ ഈ വർഷവും തുടർന്നും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദുആ വസിയ്യത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ.